എല്ലുകളുടെ ആരോഗ്യം നമുക്കിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്ക് രണ്ട് കാലിൽ എണീറ്റ് നടക്കണമെങ്കിൽ നമുക്ക് എല്ലുകളും അതുപോലെ തന്നെ സന്ധികളും മസിൽസും എല്ലാം കൂടി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നടക്കാറ്. ഈ അടുത്തിടെ ആയിട്ട് ഒരുപാട് പേരിൽ കണ്ടുവരുന്നൊരു കണ്ടീഷനാണ് പെട്ടെന്ന് ചെറിയ വീഴ്ചയിൽ പോലും എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോവുക, ബാത്റൂമിലൊന്ന് തെന്നി വീഴുമ്പോൾ നടുവിന് ഫ്രാക്ചർ ആവുക, അല്ലെങ്കിൽ ചെറിയൊന്ന് വണ്ടിയിൽ നിന്നൊക്കെ സ്ലിപ്പായി ഒന്ന് വീണാൽ തന്നെ കൈത്തണ്ടയൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരു കണ്ടീഷൻ. ഈ കണ്ടീഷനെ നമ്മൾ മെഡിക്കലി ഓസ്റ്റിയോപോറോസിസ് എന്നാണ് പറയുന്നത്. കാരണം എല്ലുകൾക്ക് ബലമില്ലാതെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന കണ്ടീഷൻ. ഈ വീഡിയോയിലൂടെ നമുക്ക് ഓസ്റ്റിയോപോറോസിസിനെ കുറിച്ച് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതി ഫിസിഷ്യനാണ്. എന്താണ് ഓസ്റ്റിയോപോറോസിസ്? ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സന്ധികളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ എല്ലുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്ക്നസ്. കൂടുതലും ഈ ഒരു കോശങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാൽസ്യം, ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കൾ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇവിടുത്തെ പ്രധാന ആൾക്കാർ. അപ്പം നമ്മുടെ പല കാരണങ്ങൾ, നമ്മുടെ ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പല പോഷക കുറവ് കൊണ്ടോ, പല കാരണങ്ങൾ കൊണ്ട് കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിൽ കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ് പോലെയുള്ള ധാതുക്കൾ എത്താതെ വരികയും അപ്പം അത് ദുർബലവരാവുകയും അത് പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പം നോർമലി നമുക്കറിയാം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല രീതിയിൽ നമുക്ക് കാൽസ്യം കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ട് നമ്മൾ പാല്, മുട്ട ഇവയൊക്കെ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കിട്ടും. അപ്പം നോർമലി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മുടെ ബ്ലഡിൽ ഒരു മിനിമം കാൽസ്യം ലെവൽ വേണം, അത് മെയിൻറ്റെയിൻ ചെയ്യും. അതിൽ കൂടുതൽ കാൽസ്യം വരുമ്പം ഇത് എല്ലുകളിൽ പോയി അടിയുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ എപ്പോഴാണോ നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിൻ്റെ ലെവൽ കുറയുക, ആ സമയം തൊട്ട് നമ്മുടെ എല്ലുകളിൽ നിന്ന് ഈ കാൽസ്യം ബ്ലഡിലേക്ക് വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ബ്ലഡിൽ കാൽസ്യം വരാത്തത് വരുമ്പോഴാണ് കൂടുതലും എല്ലിൽ നിന്ന് വലിച്ചെടുക്കുകയും അത് വീണ്ടും എല്ല് വീക്കായിവാൻ കാരണമാവുകയും അങ്ങനെ എല്ല് ദുർബലരാവുകയും പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു കാരണങ്ങളാണ് പ്രധാനമായും പറയുന്നത്. ഈ എല്ലിൻ്റെ ഉള്ളിലുള്ള മജ്ജ അല്ലെങ്കിൽ മാട്രിക്സ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഒരു 30 വയസ്സ് വരെയാണ് അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുന്നത്, അതായത് നമ്മൾ ജനിച്ച തൊട്ട് ഒരു 30 വയസ്സ് വരെ നമുക്ക് എന്തെങ്കിലും പോഷക കുറവോ അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങളും മറ്റ് അസുഖങ്ങൾ കൊണ്ട് കൃത്യമായിട്ടൊരു കാൽസ്യം നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുന്നത് കൊണ്ടാണ് കൂടുതലായിട്ടും ഇന്ന് ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാകുന്നത്. നമുക്ക് ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് അമിതവണ്ണം തന്നെയാണ്. അമിതവണ്ണം മറ്റ് പല ജീവിതശൈലി രോഗങ്ങൾക്ക് ഒരു കാരണമാകുന്നത് പോലെ തന്നെ ഓസ്റ്റിയോപോറോസിസിന് കാരണമാകുന്നുണ്ട്. കാരണം ആവശ്യത്തിന് അമിതവണ്ണം എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിട്ടായിരിക്കണമില്ല ഈ ഒരു അമിതവണ്ണം വന്നത്. നമ്മൾ ഹൈ കലോറി ആയിട്ടുള്ള ഒരുപാട് മധുര പലഹാരങ്ങളും പാനീയങ്ങളും ഒക്കെ കഴിച്ചിട്ടായിരുന്നു കൂടുതൽ പേർക്ക് ഈ അമിതവണ്ണം ഉണ്ടാകുന്നത്. ഇങ്ങനെ അധികമായിട്ട് ഈ ഹൈ കലോറി ഫുഡായിട്ടുള്ള മധുര പലഹാരങ്ങൾ, പാനീയങ്ങൾ, കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ്, കോഫി ഇതൊക്കെ കൂടുതൽ കഴിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള കാൽസ്യം കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ എത്താതെ ഇരിക്കുകയും, കാരണം ആ ഒരു കറക്റ്റായിട്ട് കാൽസ്യം അബ്സോർപ്ഷൻ നടക്കാതെ വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇത് ഒരു കാരണമായതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ കാൽസ്യം എത്തുന്നില്ല. പിന്നെ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് വ്യായാമമൊന്നുമില്ല. ഇപ്പം നമ്മുടെ ഒരു വീട്ടിലെ തന്നെ ഒരു റൂമിൻ്റെ വാതിൽ നല്ലപോലെ തുറക്കുന്നില്ല, അല്ലെങ്കിൽ എന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ തുറക്കുമ്പോൾ ഒരു സൗണ്ട് കേൾക്കും. ഇതുപോലെ തന്നെയാണ് നമ്മൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്നില്ല, ആ ഒരു സെഡൻറ്ററി ലൈഫാണ് നമുക്കെങ്കിൽ നമ്മൾ പതുക്കെ നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ ബോണൊക്കെ ചെറിയ ചെറിയ ഒരു അനക്കങ്ങൾ പോലും അത് ഭയങ്കര ദുർബലരാവുകയും അത് പെട്ടെന്ന് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ കൃത്യമായിട്ടൊരു വ്യായാമം ഇല്ലാത്തത്, കൃത്യമായ ഒരു ഭക്ഷണ രീതി ഇല്ലാത്തത് കൊണ്ടൊക്കെ ഒരു കാരണമാണ്. ഇതോടൊപ്പം തന്നെ നമ്മൾ കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം, ഇപ്പം നമ്മൾ ഒരുപാട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്, പക്ഷേ എന്താ ഡോക്ടർ എൻ്റെ എല്ലുകൾ ഇത്ര വീക്കാവുന്നതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാൽസ്യം ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കാൽസ്യം അബ്സോർബ് ചെയ്ത് അത് ശരീരത്തിന് വേണ്ട രീതിയിലാക്കാൻ വേണ്ടി വൈറ്റമിൻ ഡി വേണം. അപ്പോൾ പലരും ഇന്ന് പല കാരണങ്ങൾ കൊണ്ട് വെയിലത്തിറങ്ങാതെയും കൂടുതലും ഒരു വീടിൻ്റെ ഉള്ളിൽ ഇൻഡോർ ആയിട്ടാണ് നമ്മൾ കൂടുതൽ ആക്ടിവിറ്റീസ് ഏർപ്പെടാറ്. കുട്ടികളാണെങ്കിൽ പോലും ഫുള്ളി എൻഗേജ് ചെയ്യുന്ന ഇൻഡോർ ഗെയിംസിലോട്ടാണ്. നമ്മൾ പുറത്തൊന്നും വെയിൽ കൊള്ളാത്തതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായിട്ടൊരു കാൽസ്യം മെറ്റബോളിസം കിട്ടുന്നില്ല, അതുവഴി നമുക്ക് കാൽസ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടാവാം. ഇതോടൊപ്പം തന്നെ നമ്മൾ പ്രായമാകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളും അതോടൊപ്പം തന്നെ പ്രായമായിക്കൊണ്ട് വരിക. അപ്പോൾ അവർക്കുണ്ടാകുന്ന നോർമൽ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നോർമലായിട്ട് ചെയ്യാൻ പറ്റുന്ന പല ഫങ്ഷൻസും കൃത്യമായി നടക്കാതെ വരികയും അതുവഴി നമുക്ക് ഈ ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവാം. അതുപോലെ തന്നെ സ്ത്രീകളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ആർത്തവ വിരാമത്തോടു കൂടിയാണ് കൂടുതലും സ്ത്രീകളുടെ ഓസ്റ്റിയോപോറോസിസ് കാണുന്നത്. കാരണം പീരീഡ്സ് നിൽക്കുന്നതോടെ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ അഭാവം വരികയും, അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ പോലും കറക്റ്റായിട്ട് ഒരു മെറ്റബോളിസം നടക്കാതെ വരികയും, അതുവഴി അവർക്കൊരു കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നു, അത് നമുക്ക് ഓസ്റ്റിയോപോറോസിസിലോട്ട് പോകുന്നുണ്ട്. ചില അസുഖങ്ങൾ കാരണമാണ് ഇപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം പോലെയുള്ള കണ്ടീഷൻസ് കൊണ്ട് വരാറുണ്ട്. അതല്ലാതെ തന്നെ ചില കിഡ്നി രോഗങ്ങൾ കൊണ്ട്, കിഡ്നി രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു വൈറ്റമിൻ ഡിയുടെ ഒരു അഭാവം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി വന്നിട്ട് കിഡ്നി രോഗങ്ങളുള്ളവർക്കും ഈ ഒരു കാൽസ്യത്തിൻ്റെ അഭാവം വന്ന് ഓസ്റ്റിയോപോറോസിസ് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഇതല്ലാതെ തന്നെ മദ്യപാനം, പുകവലി പോലെയുള്ള ശീലങ്ങളുള്ളവരാണെങ്കിൽ
ഈ ഒരു ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഉണ്ടാവുക. അവർ കൃത്യമായിട്ട് നമുക്ക് വേണ്ട വസ്തുക്കളൊന്നും അബ്സോർബ് ചെയ്യാൻ അനുവദിക്കാതെ വരികയും അതിൻ്റെ ഭാഗമായിട്ട് കാൽസ്യം ഡെഫിഷ്യൻസി വരാറുണ്ട്. ഈ ഓസ്റ്റിയോപോറോസിസ് അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി പ്രധാനമായിട്ടും പ്രൈമറി ആയിട്ടും സെക്കൻഡറി ആയിട്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് പറയാം. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടേതായ ചില തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ബേസിക് കോസ്, ഇപ്പം അമിത വണ്ണമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഹാബിറ്റുകൾ കൊണ്ടോ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നതെങ്കിൽ നമ്മളതിനെ പ്രൈമറി എന്നാണ് പറയാറ്. അപ്പോൾ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ചില കണ്ടീഷൻസ് ഉണ്ട്, ചില ക്യാൻസർ രോഗങ്ങളോ അല്ലെങ്കിൽ കിഡ്നി ഡിസീസ്, കുഷൻസ് ഡിസീസ്, അങ്ങനെ പല കിഡ്നി രോഗങ്ങളുടെ ഭാഗമായിട്ട് അവർക്ക് കാൽസ്യം ഡെഫിഷ്യൻസി വരുന്നു. ചില മെഡിസിൻസ്, ഇപ്പോൾ കീമോതെറാപ്പി ഒക്കെ കഴിഞ്ഞ് ചില മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവർക്ക് അതിൻ്റെ ഭാഗമായിട്ട് വരികയാണെങ്കിൽ നമ്മളതിനെ സെക്കൻഡറി എന്നാണ് പറയാറ്. ഇങ്ങനെ പ്രധാനമായിട്ടും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് കൂടുതലും ഓസ്റ്റിയോപോറോസിസിൽ ഉണ്ടാകുന്ന കാൽസ്യം ഡെഫിഷ്യൻസിനെ പറയാറ്. ഇനിയിപ്പം എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് എന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു എന്താണ് അവർ കാണിക്കുന്ന ലക്ഷണങ്ങളെന്ന് നോക്കാം. നമ്മുടെ ഇടയിൽ തന്നെ പലർക്കും ചിലപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാവും, പക്ഷെ നമ്മളത് അറിയാറില്ല. ചിലപ്പോൾ നമ്മളൊന്ന് വീണ് കൈയിൻ്റെ എല്ലൊക്കെ പൊട്ടുക, അല്ലെങ്കിൽ ഇങ്ങനെ അത് ഒന്ന് രണ്ട് മൂന്ന് തവണ അത് റിപ്പീറ്റ് ആകുമ്പോഴായിരിക്കും നമ്മൾ ബ്ലഡ് കാൽസ്യം ലെവലൊക്കെ നോക്കുക, അല്ലെങ്കിൽ ബോണ്ട് ഡെൻസിറ്റി ഒക്കെ നമ്മൾ നോക്കാറ്. അപ്പം അതിന് മുൻപ് തന്നെ ചിലപ്പോൾ നമ്മുടെ ശരീരം തന്നെ ഒരുപാട് ലക്ഷണങ്ങൾ കാണിക്കാറുണ്ട്. ഇപ്പോൾ കാൽസ്യം ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്കാണെങ്കിൽ അല്ലെങ്കിൽ ആ ബോണുകളൊക്കെ വീക്കായിട്ടുള്ള ഒരാളാണെങ്കിൽ അവർക്ക് പൊതുവേ എന്തെങ്കിലും വസ്തുക്കൾ എടുക്കണമെങ്കിൽ അവർക്ക് കൈക്ക് ബലമില്ലാത്ത പോലെ തോന്നാറുണ്ട്. ഭയങ്കര ഒരു ക്ഷീണം, മൊത്തത്തിൽ നമ്മുടെ ശരീരത്തിന് ഒരു ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ്, ഒരു ജോലിയിലൊന്നും ഏർപ്പെടാൻ താല്പര്യമില്ല, ഉറക്കത്തിന് പറ്റുന്നില്ല, പക്ഷേ ഭയങ്കര ക്ഷീണമായിരിക്കും. ഈ ഒരു ലക്ഷണങ്ങളൊക്കെ ആദ്യമേ കാണിക്കും. അതോടൊപ്പം തന്നെ അവർ എല്ലുകളും പല്ലുകളും ഒക്കെ ഭയങ്കര വീക്കായിരിക്കും. എല്ല് പല്ലും നഖവും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് കാൽസ്യം കൊണ്ടാണ്. അപ്പം നഖത്തിലൊക്കെ നോക്കിയാൽ വിണ്ട് കീറൽ കാണാം, നഖം പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതായിട്ട് കാണാറുണ്ട്. ഇപ്പോൾ കുട്ടികളുടെയൊക്കെ ഒരു കേസിലാണെങ്കിൽ ചിലപ്പം ആ ഒരു കൃത്യമായിട്ട് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ അവർക്ക് ആ ഒരു വിളർച്ചയോടൊപ്പം തന്നെ അവർക്ക് നഖം പെട്ടെന്ന് പൊട്ടിപ്പോവുക, നഖത്തിൽ ഡിസ്ക്ലറേഷൻ, നഖം വിണ്ട് കീറുക പോലെയുള്ള ലക്ഷണങ്ങൾ ആദ്യമേ കാണിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ മസിൽസിന് ഭയങ്കര പെയിൻ പറയാറുണ്ട്, സന്ധികൾക്ക് വേദന. ചിലപ്പോൾ പല സന്ധി വേദന അല്ലെങ്കിൽ ജോയിൻ്റ് പെയിനും നമ്മൾ സന്ധിവാദമാണ് അല്ലെങ്കിൽ വാദരോഗങ്ങളാണ് എന്ന് വിചാരിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അവിടെ കാൽസ്യം ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം കൊടുക്കുകയോ അല്ലെങ്കിൽ കാൽസ്യം സപ്ലിമെൻറ്റ്സ് തന്നെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. അപ്പം കൂടുതലും ഈ ഒരു ക്ഷീണം, കഴുത്തിനുണ്ടാവുന്ന വേദന, പിന്നെ ഈ എല്ലുകൾ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നതോടൊപ്പം എല്ലുകൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് തേയ്മാനം വരാറുണ്ട്. അപ്പോൾ തേയ്മാനം വരുമ്പോൾ നമ്മുടെ നടുവിനിടയിലുള്ള കശേരികളുടെ ഇടയിൽ കാണുന്ന ഡിസ്കുകൾക്ക് തേയ്മാനം വരും. ഒരു അര ഇഞ്ച് വരെ ആ ഒരു ഡിസ്കുകൾ തേഞ്ഞ് പോകാമെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിലൊക്കെ നമുക്ക് പൊക്ക കുറവ് കാണാറുണ്ട്. ഇതൊക്കെയാണ് പ്രധാനമായി കാണാറ്. കഴുത്ത് വേദന അല്ലെങ്കിൽ നടുവേദന, അതുപോലെ തന്നെ കാലിന് കഴപ്പ്, കാലിന് വേദന, മുട്ടുവേദന, ഇങ്ങനെ പല ജോയിൻറ്റ് പെയിനാണ് കൂടുതലും ഈ ഒരാൾക്കാർ പറയാറ്. അപ്പോൾ നമ്മളെപ്പോഴും അതൊരു എണ്ണയിട്ടോ അല്ലെങ്കിൽ തൈലമിട്ടൊക്കെ മാനേജ് ചെയ്യാൻ നോക്കും, അല്ലെങ്കിൽ ആ ഒരു ജോയിൻറ്റ് പെയിൻ എന്ന കാറ്റഗറിയിൽ മാത്രം കാണാറുണ്ട്. അപ്പം പക്ഷേ ഇവിടെ പ്രധാന കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ആയിരിക്കും. അപ്പോൾ കാൽസ്യം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്ക് ഈ കണ്ടീഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറയുന്ന കണ്ടീഷനും ഒരു പരിധിവരെ ജനറ്റിക് ആയിട്ടുള്ള റിലേഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാർക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ചൊരു ബിവെയർ ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അത് കാൽസ്യം അടങ്ങിയിട്ടാണ് അല്ലെങ്കിൽ കൃത്യമായിട്ട് അബ്സോർബ് ചെയ്യുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇപ്പോൾ രാവിലെ എണീക്കുവാണെങ്കിൽ ചിലപ്പോൾ ചില ആൾക്കാർക്ക് സന്ധിവേദന പറയാറുണ്ട്, അതുപോലെ തന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് വേദന, ഭയങ്കര ജോയിൻറ്റ് പെയിനും പേശികൾക്ക് വേദന, ചെറിയ കൂനൽ അനുഭവപ്പെടുക, നമുക്ക് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല, നമ്മുടെ കാലുകൾക്ക് അല്ലെങ്കിൽ മുട്ടുകൾക്കൊരു വളവ് തോന്നുക, കാൽപാദങ്ങൾക്കൊരു വളവ്, ഇങ്ങനത്തെ കംപ്ലയിൻസ് ഒക്കെ കാണിക്കുന്നത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നാളെ ഓസ്റ്റിയോപോറോസിസ് വരുന്നതിന് മുൻപുള്ള ലക്ഷണങ്ങളായിരിക്കും. അതിന് മുൻപായിട്ട് നമ്മൾ ചിലപ്പം ആ ഒരു എല്ലുകൾ പൊട്ടിപ്പോകുന്ന കണ്ടീഷൻസിലോ അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിയാതെ ബാത്റൂമിൽ തെന്നി വീണു, ഇപ്പോൾ നടുവിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒന്ന് വീണു, ഫ്രാക്ചറായി, പിന്നെയും വേണ്ടിയിട്ട് നമ്മൾ നടക്കും. പക്ഷേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ചെറിയൊരു വീഴ്ച തന്നെ കൈത്തണ്ട പൊട്ടുന്നത് കാണാം, അങ്ങനെ പല പല ഫ്രാക്ചേഴ്സ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള ഈ ഒരു കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും കാൽസ്യം ഡെഫിഷ്യൻസി ആണെന്ന് എല്ലാവരും ഓർക്കുക. അതിനനുസരിച്ച് വേണം നമ്മുടെ ഭക്ഷണം മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ഓസ്റ്റിയോപോറോസിസ് ഒക്കെ ആവുന്നതിന് മുൻപ് തന്നെ നമ്മുടെ ശരീരം കാണിക്കുന്ന ചെറിയ ചെറിയ ലക്ഷണങ്ങൾ, ഇപ്പോൾ നഖത്തിലുണ്ടാകുന്ന വിണ്ട് കീറലോ അല്ലെങ്കിൽ പൊട്ടലോ റെക്കറൻ്റ് ആയിട്ട് നഖം പോയി വരിക അങ്ങനെയൊക്കെ നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുമ്പോൾ ഡോക്ടർ ബ്ലഡ് റൂട്ടീനിൽ നമ്മൾ വൈറ്റമിൻ ബ്ലഡ് റൂട്ടീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ വൈറ്റമിൻ ഡി നോക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ബോൺ ഡെൻസിറ്റിയുടെ ഡെക്സ സ്കാൻ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് ഒക്കെ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ്സ് ഉള്ളവരാണെങ്കിൽ അത് നേരത്തെ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുന്നത് വളരെ നല്ല, ഒരു 25-30 വയസ്സ് കഴിയുമ്പോൾ തന്നെ ഇടയ്ക്കൊക്കെ ഡെക്സ സ്കാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നോർമലി അതിൻ്റെ ഒരു റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ലെവലിലാണ് നോർമലായിട്ടുള്ള ആൾക്കാരിൽ നിൽക്കാറ്. അപ്പം ബോൺ ഡെൻസിറ്റി ആ ഒരു ടെൻഡൻസി ഉള്ളവർക്കാണെങ്കിൽ അതൊരു നെഗറ്റീവ് വാല്യൂയിലോട്ട് പോകാറുണ്ട്. അപ്പം അങ്ങനെ ഒരു വാല്യൂ ഒക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഡോക്ടറെ തന്നെ കൺസൾട്ട് ചെയ്യുക. ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് കൃത്യമായ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക, അതോടൊപ്പം തന്നെ മെഡിസിനും കൂടെ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമ്മുടെ എല്ലുകൾക്ക് ഉണ്ടാകുന്നതായ ബുദ്ധിമുട്ടുകളൊക്കെ കുറയ്ക്കാൻ പറ്റും. പിന്നെ എക്സ്റേ ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു പരിധിവരെ എല്ലിൻ്റെ തേയ്മാനോ അല്ലെങ്കിൽ എല്ലിലുണ്ടാകുന്നതായ ചെറിയ മാറ്റങ്ങളും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇനി നമ്മൾ എന്തൊക്കെയാണ് അതിൻ്റെ മാനേജ്മെൻറ്റ് സൈഡെന്ന് നോക്കാം.
ഏറ്റവും ആദ്യം നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നാണ് ആദ്യം തന്നെ നോക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാം കാൽസ്യം കുറയുക അല്ലെങ്കിൽ കാൽസ്യം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യമേ പറയുന്നത് പാലും മുട്ടയും കഴിച്ചാൽ മതി അതങ്ങ് മാറിക്കോളും അല്ലെങ്കിൽ കാൽസ്യം ഡെഫിഷ്യൻസി ഒക്കെ മാറിക്കോളും. പക്ഷെ നമ്മൾ ഓർക്കേണ്ടത് ഒരു ദിവസം നമുക്ക് വേണ്ട കാൽസ്യം ലെവൽ എന്ന് പറഞ്ഞാൽ 1 ഗ്രാമാണ്. അപ്പോൾ നമ്മളൊരു ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് 100 മില്ലിഗ്രാം മാത്രമേ പാലിൽ നിന്ന് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് 1 ഗ്രാം വേണ്ടടുത്ത് 1 ഗ്ലാസ് പാൽ കുടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരു കാൽസ്യം ഡെഫിഷ്യൻസി മാറില്ല. അപ്പോൾ നമുക്കത് കൃത്യമായിട്ട് മാറണമെങ്കിൽ നമ്മൾ ഒരു ദിവസം ഒരു 1.5 ലിറ്ററോളം പാൽ കുടിക്കണം. അതെന്തായാലും നമുക്ക് പോസിബിൾ അല്ലാത്തത് കൊണ്ടും അല്ലെങ്കിൽ അത് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ഗുണങ്ങളൊന്നും കിട്ടുന്നില്ലാത്തത് കൊണ്ടും പാൽ മാത്രം കൊണ്ട് നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി മാറില്ല. പാലിനോടൊപ്പം തന്നെ അല്ല അതിനേക്കാളും കൂടുതൽ കാൽസ്യം റിച്ച് ആയിട്ടുള്ള പല ഭക്ഷണങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ നമ്മളത് വേണ്ട രീതിയിൽ കഴിക്കാത്തതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഡെഫിഷ്യൻസി വരുന്നത്. പാൽ നിങ്ങൾക്ക് കഴിക്കാം. ഇപ്പോൾ മുട്ട കഴിക്കുകയാണെങ്കിൽ ഒരു 100 ഗ്രാം മുട്ട എടുക്കണം അതിനകത്ത് 50 മില്ലിഗ്രാം മാത്രമാണ് കാൽസ്യം അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ പാലും മുട്ടയൊക്കെ കഴിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ വളരെ പ്രധാനമായിട്ട് ധാന്യങ്ങൾ കഴിക്കേണ്ട ഒന്നാണ് റാഗി അല്ലെങ്കിൽ മുത്താറി. അതിൽ ഭയങ്കരമായിട്ട് കാൽസ്യം അയൺ ഒക്കെ റിച്ചാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ 6 മാസം അല്ലെങ്കിൽ ഫീഡിങ് ടൈം തുടങ്ങുമ്പോൾ തന്നെ കുട്ടികൾക്ക് ആ ഒരു റാഗി കൊടുക്കുന്നത്. കാരണം അതിൽ ഒരു 100 ഗ്രാമൊക്കെ എടുക്കുകയാണെങ്കിൽ ഒരു 340 മില്ലിഗ്രാമോളം അതിൽ കാൽസ്യം ഉണ്ട്. അപ്പോൾ ആ ഒരു ഏജ് തൊട്ടേ നമ്മളത് ആ ഒരു ടൈം തൊട്ടേ നമ്മളത് ഫീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാൽസ്യം നമുക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം ഇതോടൊപ്പം തന്നെ ഇലക്കറികൾ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമുക്ക് മുരിങ്ങയില, ചീരയില, ചീരയിലയിൽ തന്നെ പൊന്നാങ്കണ്ണി ചീര, അഗസ്ത്യ ചീര, സ്വർണ്ണ ചീര, അങ്ങനെ പല ചീരകളും പല ഇലക്കകളും കിട്ടാറുണ്ട്. ഇവയെല്ലാം നിങ്ങൾ തോരൻ വെച്ച് കഴിക്കുക. മാറി മാറി നിങ്ങൾക്ക് അത് കഴിക്കുന്നത് നിങ്ങൾക്ക് നല്ല രീതിയിൽ കാൽസ്യം ലെവൽ കൂടാൻ വേണ്ടി സഹായിക്കും. ഇപ്പം നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില, നമ്മൾ കറിയിലൊക്കെ ആണെങ്കിലും അത് എടുത്ത് പുറത്ത് കളയുന്ന കറിവേപ്പില പോലും കാൽസ്യം റിച്ചാണ്. അപ്പം നമ്മൾ കഴിക്കുന്നില്ല, കുട്ടികളത് കഴിക്കാൻ മടിയാണെങ്കിൽ നമ്മൾ കറികളൊക്കെ അത് അരച്ച് ചേർക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്കത് ശരീരത്തിൽ എത്തുകയും നമ്മൾ വീട്ടിലതുപോലെ തന്നെ മല്ലിയില ഇതിലൊക്കെ കാൽസ്യം റിച്ചാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ച് അരച്ച് ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കാൽസ്യം ഡെഫിഷ്യൻസി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഇതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ, മത്തി അല്ലെങ്കിൽ നെത്തോലി പോലെയുള്ള ചെറിയ ചെറിയ മത്സ്യങ്ങൾ കഴിക്കണമെങ്കിൽ അതിൽ നിന്ന് കാൽസ്യം കിട്ടും. ഇപ്പോൾ നട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബദാം, നിലക്കടല, വാൽനട്ട്, കശുവണ്ടി ഇതിലൊക്കെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പം പാലും മുട്ടയും മാത്രമായി കൺട്രോൾ ചെയ്യാതെ ഇവയെല്ലാം നിങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതോടൊപ്പം തന്നെ ഫ്രൂട്ട്സിലും ധാരാളം കാൽസ്യം അടങ്ങിയ ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മുടെ നാട്ടിലെ കാണുന്ന മൾബറി, ഇതിലൊരു 39 മില്ലിഗ്രാമെങ്കിലും അതിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഫ്രൂട്ട്സിൽ ഏറ്റവും കൂടുതലായിട്ട് പറയുന്നത് മൾബറിയിലാണ്. പേരയ്ക്ക, പപ്പായ ഇവയിലെല്ലാത്തിലും കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ചെറിയ ശതമാനമാണെങ്കിലും നമ്മൾ കുറച്ച് കുറച്ച് കഴിക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് ശരീരത്തിന് ഒരു പരിധി വരെ കാൽസ്യം കിട്ടുന്നുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലതായിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ പ്രായത്തിൽ തന്നെ റാഗി ശീലിപ്പിക്കാൻ നോക്കുക. അപ്പോൾ റാഗി കുറുക്കായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് പൊടിച്ചിട്ട് അത് ബാക്കി നമ്മൾ പുട്ടുണ്ടാക്കുന്നതിന് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുമ്പോൾ ആ മാവിൻ്റെ കൂടെ റാഗിയുടെ പൊടി ആഡ് ചെയ്ത് കഴിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ചെല്ലുമ്പോൾ പല രീതിയിൽ റാഗി എത്തുകയും അപ്പോൾ നമുക്ക് അയണും അതോടൊപ്പം തന്നെ കാൽസ്യം ഡെഫിഷ്യൻസി ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഈ പറഞ്ഞ ഭക്ഷണത്തിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുതിര അല്ല അതുപോലെ തന്നെ പാലിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചീസ്, തൈര് ഇവയൊക്കെ നിങ്ങൾക്ക് കാൽസ്യം റിച്ചാണ്. ഇതൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ചെറുപ്പം മുതൽ ഇതൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഒരു 30 വയസ്സ് വരെയാണ് നമ്മുടെ എല്ല് ഒരു ബോണ്ട മാട്രസ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എത്തുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. ഇനി ഇതോടൊപ്പം തന്നെ ചെറിയ മത്സ്യങ്ങൾ, നട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിലും ഒരു പരിധി വരെ നിങ്ങൾക്ക് കാൽസ്യം ഡെഫിഷ്യൻസി കുറയ്ക്കാൻ പറ്റും. ഇനി നമ്മൾ കാൽസ്യം അടങ്ങിയ ഭക്ഷണം മാത്രം കഴിച്ചതുകൊണ്ട് കൃത്യമായിട്ട് ഇതിൻ്റെ ഒരു അബ്സോർഷൻ നടക്കണമെന്നില്ല. അതിനോടൊപ്പം തന്നെ നമുക്ക് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അപ്പം ഒരു ദിവസമെങ്കിലും നിങ്ങളൊരു 10 മിനിറ്റെങ്കിലും അതിന് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം. ഒരു രാവിലെ 10 മണി തൊട്ട് ഒരു ഉച്ചയ്ക്ക് 1 മണി വരെയുള്ള വെയിൽ ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ സ്കിന്നിൽ വീഴത്തക്ക രീതിയിൽ തന്നെ നമ്മൾ കൊള്ളുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കുറയാൻ പറ്റും. അതോടൊപ്പം തന്നെ നമ്മുടെ കാൽസ്യം മെറ്റബോളിസം കൃത്യമായിട്ട് നടക്കും. ഇതാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഇതോടൊപ്പം തന്നെ നമ്മൾ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ നമ്മുടെ എല്ലുകൾക്ക് ബലം വരണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും വ്യായാമം കൂടി ചെയ്താലേ കാര്യമുള്ളൂ. അപ്പോൾ നമുക്ക് സൈക്ലിങ്ങും സ്വിമ്മിങ്ങും ആണ് ഏറ്റവും നല്ല എല്ലുകൾക്ക് ബലം കൊടുക്കാൻ പറ്റുന്ന എക്സസൈസ്. പിന്നെ നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലൊക്കെ നിരപ്പായ സ്ഥലത്തോട് നടക്കുക അല്ലെങ്കിൽ മറ്റ് എയറോബിക് എക്സസൈസുകൾ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എല്ലുകളുടെ ബലം കൂട്ടാൻ പറ്റും. ഇനിയിപ്പോൾ സ്ത്രീകൾക്കാണ് ഇത് കംപ്ലയിൻറ്റ് കൂടുതലായിട്ട് വരുന്നത്, അതുപോലെ തന്നെ പീരീഡ്സിന് ശേഷമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ആ ഒരു ഈസ്ട്രോജൻ ഡെഫിഷ്യൻസി ഉള്ളവരാണെങ്കിൽ അതുകൂടി പ്രോപ്പർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചേന, സോയാബീൻ പോലെയുള്ള ഈസ്ട്രോജൻ കണ്ടൻ്റ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങളുടെ ശരീരത്തിൽ ലോസ് ഉണ്ടായിട്ടുള്ള ഈസ്ട്രോജൻ്റെ ലെവൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അതുവഴി നമുക്ക് കാൽസ്യം മെറ്റബോളിസം കൃത്യമായിട്ട് നടത്താനും പറ്റും. ഈ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കഴിക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, കൃത്യസമയത്ത് കിടന്നുറങ്ങാനും എണീക്കാനും ശീലിക്കുക, അതോടൊപ്പം തന്നെ ആവശ്യത്തിന് വെള്ളം കൂടി കുടിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ഈ എല്ലുകളുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താം. ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള കണ്ടീഷൻസ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാനും പറ്റും. അപ്പോൾ നമുക്ക് ഒരു കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് പോലെ ഒരു കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് വീഴ്ചകളും പെട്ടെന്ന് പെട്ടെന്ന് എല്ലുകൾ പൊട്ടുന്ന ഒരു കണ്ടീഷനിലോട്ട് പോകും. ഇപ്പോഴും ആ ഒരു കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നതിൻ്റെ മുൻപ് അത് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം എല്ലാവരും ട്രൈ ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.